ഭവിക്കും നൂരഗ്നിയാം ദിവ്യകാരുണ്യമേ. ശോഭയാണെന്നുള്ളം തെളിയും ജ്വലിക്കും നൂരഗ്നിയാം ദിവ്യകാരുണ്യമേ. ദിവ്യ ശോഭയാണെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാൽ എന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാൽ എന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ ജ്വലിക്കും നൂരഗ്നിയാം ദിവ്യകാരുണ്യമേ. നിൻ ദിവ്യ ശോഭയാൽ എന്നുള്ളം തെളിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദേവികാനേശ്വരി ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഉത്ഥിതനായ യേശുമിശിഹായുടെ സമ്മാനം പരിശുദ്ധാത്മാവാണെങ്കിലും ആ ഉത്ഥിതൻ്റെ മനുഷ്യർക്ക് കിട്ടുന്ന പ്രകടമായ കാണാൻ പറ്റുന്ന അവസ്ഥ എന്ന് പറയുന്നത് സമാധാനമാണ്. അതിനൊത്തിൻ്റെ സമ്മാനം പരിശുദ്ധാത്മാവാണെങ്കിലും പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം സ്വന്തമാക്കുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. ആരാണ് സമാധാനം? പരിശുദ്ധാത്മാവാണ് സമാധാനം. പരിശുദ്ധാത്മാവാകുന്ന സമാധാനം നമുക്ക് കിട്ടുന്നത് ഈശോ ഉത്ഥിതനായതുകൊണ്ടാണ്. അപ്പോൾ ഉത്ഥിതനായ ഈശോയുടെ മനുഷ്യ മക്കളുള്ള സ്നേഹമാണ് അവിടെ നൽകുന്ന സമാധാനം. ലൂക്കായുടെ സുവിശേഷം 24:36 തിരുവചനം പറയുന്നു, അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. ലൂക്കായുടെ സുവിശേഷം 24:36 തിരുവചനം. അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. നമ്മുടെ എല്ലാ പരിശുദ്ധ കുർബാനകളിലും ഈശോയുടെ സമാധാനം ആശംസിക്കുന്നുണ്ട്. ഈ സമാധാനം ആശംസിക്കുമ്പോൾ ഈശോ തന്നെയാണ് ഈ സമാധാനം. ഈശോ തന്നെയാണ് സമാധാന രാജാവ്. ഈശോ തന്നെയാണ് നമ്മളിൽ വസിക്കേണ്ട സമാധാനം. നമ്മുടെ കുടുംബത്തിന് അസ്വസ്ഥതകൾ, നമ്മുടെ രോഗ അസ്വസ്ഥതകൾ, നമ്മുടെ ബന്ധനങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഈശോയാകുന്ന സമാധാനം നമുക്ക് സ്വന്തമാകുമ്പോൾ അതൊക്കെ മറ്റതൊക്കെ ഇല്ലാതായിത്തീരും. അപ്പോൾ ഈശോയാകുന്ന സമാധാനം അത് അനുഭവിക്കുവാൻ നമുക്ക് ശുശ്രൂഷ വഴി സാധിക്കണം. ഒരു പരിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ സമാധാനം നിങ്ങളോടുകൂടി എന്ന് ആശംസിക്കുമ്പോൾ ഇപ്പോൾ ഈശോയാകുന്ന ഈ സമാധാനത്തെ സ്വയം കുരിശു വരച്ച് സ്വന്തമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും ആവണം. ഈശോയുടെ സമാധാനം നമ്മളിലുണ്ടെങ്കിൽ പിന്നെ എല്ലാമായി. ഒരിക്കലെ ഒരിടവകയിൽ മരണവുമായി അല്ലെങ്കിൽ മരണത്തോട് ഏറ്റവും അടുത്ത നല്ല വിശുദ്ധനായ ഒരു മകനെ, 82 വയസ്സുണ്ട്, ആ അപ്പച്ചനെ രോഗലേപനം കൊടുക്കുവാനായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ വർഷങ്ങളായി വിശുദ്ധീകരണം നയിച്ച മകൻ, ഒത്തിരി പ്രാർത്ഥിക്കുന്ന മകൻ, ന്യായമായ എല്ലാ സഹായങ്ങളും എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന മകൻ, ദൈവത്തിന് അനുഗ്രഹം സ്വന്തമാക്കിയ മകൻ, ആ മകനോട് ഞാൻ ചോദിച്ചു, അപ്പച്ച മരിക്കാൻ പേടിയുണ്ടോ? ആ അപ്പച്ചൻ ഉടനെ പറഞ്ഞ മറുപടി ഇതാണ്, തൊട്ടടുത്ത് കട്ടിലിലെ ഒരു കൊന്തയുണ്ടായിരുന്നു, ആ കൊന്ത കയ്യിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ വിറയ്ക്കുന്ന കൈകളോടുകൂടി കൈ മുഴുവൻ ഉയർത്താൻ പറ്റാത്ത ആരോഗ്യമില്ല, ചെയ്ത് കണ്ടോ അത്ര കൊന്ത ചൊല്ലി എൻ്റെ ദൈവം ദൈവത്തിൻ്റെ സമാധാനത്തിൽ നിറച്ചിട്ട് ഇപ്പോൾ എന്നെ പറഞ്ഞയക്കുമ്പോൾ ഞാൻ എന്തിന് പേടിക്കണം വെച്ചാ? ഇതാണ് ഒത്തുതിൻ്റെ സമാധാനം, ഇതാണ് ഒത്തുതിനുള്ള വിശ്വാസം, ഇതാണ് ഒത്തുതിൻ നൽകുന്ന സ്നേഹസമ്മാനം. ഈ അപ്പച്ചനെ പോലെ എനിക്ക് നിങ്ങൾക്കും പറയാനാവണം, കുറേ ചെന്ത കൊന്തകൾ ചൊല്ലിക്കൂട്ടണമെന്ന് കാര്യമൊന്നുമില്ല, വിശ്വാസര ഉത്തതിനെ കണ്ട് ആരാധിക്കണം, വിശ്വാസര ഉത്തതിനിൽ വിശ്വാസമർപ്പിക്കണം, വിശ്വാസര ഉത്തതിൻ
സ്വർഗരാജ്യം തരുമെന്ന് പ്രത്യാശിക്കണം. വിശ്വാസത്തിൽ ഉത്തതിൻ്റെ കരം പിടിച്ച് നടക്കണം. പറ്റുമോ? എങ്ങനെയാണ് ഉത്തതിൻ്റെ കരം പിടിച്ച് നടക്കുക? കരം പിടിച്ച് നടക്കണമെങ്കിൽ ഉത്തതിനെപ്പോഴും ജീവിക്കണം. ഇങ്ങനെ ഒരു രൂപത്തിലിരിക്കുന്ന ഉത്തതിനെ വിശ്വസിച്ചുകൊണ്ടായില്ല, നമ്മുടെ കൂടെ ജീവിക്കുന്ന നസ്രാനായ ഈശോയുണ്ടെന്നുള്ള ഹൃദയത്തിലുള്ള വിശ്വാസമായിരിക്കണം നമ്മളെ കരുത്തുള്ളവരാക്കേണ്ടത്, നമ്മളെ ശക്തിയുള്ളവരാക്കേണ്ടത്. അതിന് നമുക്ക് സാധിക്കണം. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തിരുവചനം കേൾക്കുന്ന നമുക്ക് ഒന്ന് കണ്ണടച്ച് ജീവിക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന സമാധാനമായ, സന്തോഷമായ, സ്നേഹമായ, രക്ഷകനായ, ജീവിക്കുന്ന ഉത്തതിനെ ഒന്ന് ദർശിക്കാനാവുമോ? അങ്ങനെ ദർശിക്കാനായാൽ നമുക്ക് എല്ലായിടത്തും മുത്തിനെ അനുഭവിക്കാൻ പറ്റും. ഒരമ്മച്ചി അടുക്കളയിൽ കറിപാകം ചെയ്യുകയാണ്. പെട്ടെന്ന് ഉച്ചസമയമായി. സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നാണ് ഉണ്ണുക, ഒപ്പം ഭർത്താവും വന്നിട്ടാണ്, വന്നാണ് കഴിക്കുക. സമയം പോയതുകൊണ്ട് പെട്ടെന്ന് എണ്ണയൊഴിച്ച് കറി കടുക് പൊട്ടിക്കുകയാണ്. എണ്ണ തെറിച്ച് കയ്യേൽ വീണു. ആ മകളെ ശ്രദ്ധിക്കാതെ വിശ്വസിക്കുകയാണ്, എൻ്റെ ഈശോ അടുത്തുണ്ട്, എനിക്കൊന്നും സംഭവിക്കില്ല, ഇപ്പം ഞാൻ ഈ കറി ഇത് പൂർത്തിയാക്കും. അതവിടെ വിശ്വാസമാണ്. വെറും അണ്ണാക്കിലെ തുപ്പൽ കൊണ്ട് പുള്ളിയത് അതവളില്ലാതാക്കി. അതാണ് ജീവിക്കുന്ന ഉത്തതിനായ ഈശോ. നിസ്സാര കാര്യത്തിൽ, നിസ്സാര കാര്യങ്ങളിൽ ഉത്തതിനെ ദർശിക്കുന്ന മകൾ. അവിടെ ഉത്തരവാദിത്തങ്ങൾ അവൾ കർത്താവിനെ കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിച്ചാണ് ചെയ്യുക. നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉമ്മടുത്തു ഉടനെ സമയത്തിനും പോയി, ഒന്നും തീർന്നുമില്ല, ഇങ്ങനെ ശപിച്ചുകൊണ്ട്, ഇങ്ങനെ വെറുത്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴേ ഈ മകൾ വന്നേ ആ കുറവുകളിലും മുത്തതിനെ ദർശിച്ചുകൊണ്ട് ഈശ മുൻപിലുണ്ട്, ഈശ പിമ്പിലുണ്ട്, ഈശ ജീവിതത്തിലുണ്ട്, ഈശ എൻ്റെ ജോലിയിലുണ്ട്, ഈശ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ മക്കളോടും ഉണ്ട് എന്ന് വിശ്വസിച്ച് ചെയ്യുന്ന മകൾക്ക് മറ്റൊന്നും ഒരു പ്രതിബന്ധമല്ല. അതാണ് ഉത്തതിൻ്റെ സാന്നിധ്യത്തിൻ്റെ സമാധാനം എന്ന് പറയുക. അതാണ് ഉത്തതിൻ്റെ സ്നേഹത്തിൻ്റെ സമാധാനം എന്ന് പറയുക. അതാണ് ഉത്തതിൻ്റെ ജീവിക്കുന്ന സമാധാനം എന്ന് പറയുക. അത് വിശ്വാസം വേണം. എന്തിൽ? ഉത്തതിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വാസം വേണം. ഉത്തതി നൽകുന്ന സമാധാനമാണെങ്കിൽ, ആ സമാധാനം അനുഭവിക്കണമെങ്കിൽ ആ ഉത്തതിന് ജീവിക്കുന്നവനാകണം. മരിച്ച ഉത്തതിന് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ജീവനില്ലാത്ത ഉത്തതിന് നമുക്ക് വേണ്ട. ജീവിക്കുന്ന ഉത്തതൻ ആരിലാണ്? അത് വിശ്വസിക്കുന്നവരിലാണ്. എന്ത് വിശ്വസിക്കുന്നവരിലാണ്? പണ്ടെങ്ങോ മരിച്ച ഈശോ അല്ല, മറിച്ച് ഇപ്പോഴും ജീവനുള്ള ഈശോ. നമ്മളെപ്പോലെ ശരീരം സ്വന്തമാക്കിയ ഈശോ, നമ്മളെപ്പോലെ പാടുപെടുക സഹിച്ച ഈശോ, നമ്മളെപ്പോലെ നമുക്ക് വേണ്ടി മരിച്ചുത്തതനായ ഈശോ, ആ ഈശോ ജീവിക്കുന്ന ഈശോയായിട്ട് അനുഭവിക്കാൻ പറ്റുമ്പോൾ മാത്രമേ മക്കളെ ഈശോ തരുന്ന സമ്മാനമായ പരിശുദ്ധാത്മാവ് വഴിയുള്ള സമാധാനം നമുക്ക് സ്വന്തമാവുകയുള്ളൂ. യോഹന്നാൻ സുവിശേഷം 14:27 നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. യോഹന്നാൻ സുവിശേഷം 14:27 ഞാൻ നിങ്ങൾക്ക് ലോകത്തിൻ്റെ സമാധാനമല്ല എൻ്റെ സമാധാനം തന്നിട്ട് പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമോ ഇത് സമാധാന രാജാവാണെന്ന്? മറ്റാർക്കും ലോകത്തിന് സമാധാനം നൽകാനാവില്ല, ഈ ഉത്തതിന് മാത്രമേ ലോകത്തിന് സമാധാനം നൽകാനാവുകയുള്ളൂ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് സമാധാനം നിങ്ങളോടുകൂടിയെന്ന്. ദൈവത്തിൻ്റെ ഉത്തതിന് സമാധാനം അനുഭവിക്കുവാൻ, സ്വന്തമാക്കുവാൻ ഈ സമയം നമുക്ക് എല്ലാവർക്കും ആകണം. എൻ്റെ സമാധാനം ലോകത്തിൻ്റെ സമാധാനമല്ല, എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകിയിട്ട് പോകുന്നു, അത് ലോകം നൽകുന്നത് പോലെയുമല്ല. ലോകം നൽകുന്ന സമാധാനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വശ്യമോഹങ്ങളാണ്, വശ്യ ജീവിത ആവശ്യങ്ങളാണ്. ലോകത്തിൻ്റെ ജഡമോഹങ്ങളും ലോകസുഖങ്ങളും സമ്പത്തിനുള്ള ആർത്തിയും മറ്റ് ജീവിത വികൃതകളും, മദ്യാസക്തി, ജടികാസക്തി, സകലോലുപത, ജീവിത വികൃതകൾ ഒക്കെയാണ് ലോകം തരുന്ന സമാധാനം. അത് നിലനിൽക്കില്ല, അത് നശിക്കും. ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ എല്ലാ ദിവസവും കഴിച്ചാൽ ഇഷ്ടപ്പെടുമോ? അത് ലോകം തരുന്ന സുഖമാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ശാരീരിക സുഖങ്ങളെ എപ്പോഴും എല്ലാ നിമിഷവും അത് നമുക്ക് പറ്റുമോ? പറ്റത്തില്ലല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ സമാധാനം, ഈശോയുടെ സമാധാനം അങ്ങനെയല്ല. അത് നിത്യം നിലനിൽക്കുന്നതാണ്, അത് എപ്പോഴും കൂടെയുള്ളതാണ്, എപ്പോഴും വസിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ആരസ്വസ്ഥനാകുന്നോ ആര് ഭയപ്പെടുന്നോ മനസ്സിലാക്കണം. അവർക്ക് ഉത്തതനാരെന്ന് അറിഞ്ഞുകൂടാ, ഉത്തതിൻ്റെ സമാധാനം എന്നറിഞ്ഞുകൂടാ. ഉത്തതിനെ അനുഭവിക്കാൻ പറ്റുന്നില്ല, ഉത്തതൻ
അവരിൽ ജീവിക്കുന്നില്ല. അവർക്ക് അറിവുണ്ട്, എന്ന അറിവ് ഈശോ ഉത്ഥാനം ചെയ്തു, മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു, ഈശോ പാടുപെടുക സഹിച്ചു, ഈശോ ജീവിച്ചു, ഈശോ ദിവ്യകാരനുമാണ്, ഒക്കെ അറിവുണ്ട്. അറിവ് ബോധ്യങ്ങളല്ല, ബോധ്യങ്ങൾ വിശ്വാസങ്ങളല്ല, വിശ്വാസം ജീവിക്കുന്നതല്ല. പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്നുമില്ല, അവർക്ക് ഭയമുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, അവർക്കൊന്നിനും തൃപ്തിയില്ല, എന്ത് കിട്ടിയാലും സന്തോഷം വരില്ല. അവരെന്ത് ചെയ്യും? അവർ കുറച്ച് കഴിയുമ്പോൾ അസ്വസ്ഥരാകും. ലോകത്തിന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് പിന്നെ പറയും, ഒന്നിലും ഒരു തൃപ്തിയില്ല എന്ന് അവർ തന്നെ പറയും. നമ്മുടെ ജീവിതം അങ്ങനെയാകരുത്. എപ്പോഴും ഉത്തിതൻ്റെ സമാധാനം സ്വന്തമാക്കണമെങ്കിൽ ഉത്തിതൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണം. മർക്കോസിന് സുവിശേഷം 4:39 39 പറയുന്നു, അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങൂ, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. മർക്കോസിന് സുവിശേഷം 4:39 ജീവിതമാകുന്ന കടലിൽ പ്രശ്നങ്ങളും തിരമാലകളും ഒക്കെ അനുഭവിക്കുമ്പോൾ ശാന്തമാകണമെങ്കിൽ ഉത്തിതൻ കൂടെ ഉണ്ടാകണം. ഉത്തിതനെ അനുഭവിക്കുവാനിടയാകണം. ഉത്തിതനെ വിളിച്ചു വരുത്തുവാനിടയാകണം. ഉത്തിതൻ നമുക്ക് സ്വന്തമാകണം. നമുക്ക് പലപ്പോഴുമൊക്കെ ഉത്തിതൻ പ്രയോഗത്തിലില്ല, ഉത്തിതൻ ജീവിതാവശ്യങ്ങളിലില്ല, ഉത്തിതനെ എങ്ങോ ഒക്കെ ദർശിച്ച ഒരു അനുഭവം മാത്രമേ ഉള്ളൂ പലർക്കും. അത് ഞാൻ പറയും, അതുകൊണ്ടൊന്നും ആയില്ല. നമുക്ക് ഉത്തിതനെ വിശ്വാസമുണ്ടാകുന്നത് എപ്പോഴാണ്? ജീവിത അനുഭവങ്ങളിലൂടെ ഉത്തിതൻ്റെ സ്നേഹം സമാധാനം സ്വന്തമാക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ എത്ര പേർക്കത് പറ്റുന്നുണ്ട്, എത്ര പേർക്ക് ആ ജീവിതത്തിൽ സമാധാനത്തോടെ ഉത്തിതനെ അനുഭവിച്ചു മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എപ്പോഴും അവിടുത്തെ ദർശിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 16:8 തിരുവചനം പറയുന്നു, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. സങ്കീർത്തനം 16:8 കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം. വല്ലപ്പോഴുമല്ല, നമ്മൾ പലപ്പോഴും വല്ലപ്പോഴുമാണ് കർത്താവ് കൂടെയുള്ളത്. ചിലർക്ക് പള്ളി പരിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ കർത്താവ് കൂടെയുണ്ട്, ചിലർക്ക് വീട്ടിൽ കൊന്ത ചെല്ലുമ്പോൾ കർത്താവ് കൂടെയുണ്ട്, ചിലർക്ക് വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കിട്ടിക്കഴിയുമ്പോൾ കർത്താവ് കൂടെയുണ്ട്. പക്ഷേ വിശ്വസിക്കുന്നവർക്കാകട്ടെ എപ്പോഴും എല്ലാ സമയവും കർത്താവ് കൂടെയുണ്ടാകും. ഈ ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പരാജയം സംഭവിക്കില്ല, നമുക്കൊരിക്കലും ഒരു നിരാശ ബാധിക്കില്ല. പല മക്കളും നിരാശരാണല്ലോ, പലർക്കും പലതും കിട്ടിയിട്ട് പോരാ, ഒന്നിലും തൃപ്തിയില്ല. ഒരിക്കലേ ഒരു വർഷം ഒരു 2-3 ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരു മകൻ വന്ന് പറഞ്ഞു, അച്ഛാ ഒന്നും തികയുന്നില്ല. ഞാനവനോട് പറഞ്ഞു, നിനക്ക് ഇത്രയും കിട്ടിയിട്ട് നീ തികയുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ വെക്കുന്നത്? എവിടെ പോകുന്ന പൈസ? അതറിയത്തില്ല അച്ഛാ, ചിലപ്പം പിള്ളേർക്ക് രോഗം വരും, ചിലപ്പം വേറെ അസ്വസ്ഥതകളാണ്. ഞാൻ പറഞ്ഞു, നീ ദൈവത്തിൽ നിന്നുമാണോ നിൻ്റെ ശമ്പളം കൈപ്പറ്റുക, അതോ നീ ലോകത്തിൽ നിന്നുമാണോ? ഓ, അതൊന്നും ഞാനങ്ങനെ ഓർക്കാറൊന്നുമില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. ഞാൻ ചിലപ്പം ചില അധികം സമ്പത്തില്ലാത്ത മക്കളോടൊരു എളുപ്പൂഴി പറഞ്ഞു കൊടുക്കാറുണ്ട്, മകനെ നീ ഒരു ദിവസം ദിവസക്കൂലിയാണെങ്കിൽ അന്ന് കിട്ടുന്ന 500 രൂപ അത് കയ്യിലെടുത്തിട്ട് ഈശോയോട് പറയണം, ഈശോയെ ഇന്നെനിക്ക് ജോലി ചെയ്തിട്ട് ഈ 500 രൂപയെ ലഭിച്ചുള്ളൂ, ഈ 500 രൂപ കൊണ്ട് എൻ്റെ കുടുംബത്തിൽ അതിന് പകുതി കൊണ്ട് കുടുംബജീവിതം നയിച്ചിട്ട് ബാക്കി എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുവാൻ എന്നെ അനുവദിക്കണം. അങ്ങനെ പറഞ്ഞ് നീ കയ്യിൽ വെച്ച് ഉത്തിതിൻ്റെ ഒരു കുരിശൊക്കെ വരച്ച്, ഉത്തി നമുക്ക് നൽകുന്നത് വിശുദ്ധ കുരിശിന് സംരക്ഷണമാണ്, വിശുദ്ധ കുരിശിന് ശക്തിയാണ്, വിശുദ്ധ കുരിശിന് സാന്നിധ്യമാണ്. നിങ്ങൾക്കറിയുമോ, എല്ലാ രോഗികളെയും ഈശോയും പോലെ ഓരോ പുരോഗതിയിലും വിശുദ്ധ കുരിശ് വരച്ചാണ് സൗഖ്യപ്പെടുത്തുക. ഏത് രോഗികൾക്കും സൗഖ്യം നൽകുക വിശുദ്ധ കുരിശിനാലാണ്. കുരിശിനാൽ നീക്ക് അധ്വാനിച്ചിട്ട് കിട്ടിയ 500 രൂപ നീ ഒന്ന് വിശുദ്ധ കുരിശ് വരച്ചിട്ട് ഈശോയോട് പറഞ്ഞാൽ ഈ ഉത്തിതനായ ഈശോ അത് ചോർന്നു പോകാതെ നഷ്ടപ്പെടുത്താതെ നിനക്കത് സമാധാനത്തിൽ ഉപയോഗിക്കുവാൻ പര്യാപ്തമാക്കും. 4-5, 10 ലക്ഷമൊക്കെ ജീവിതത്തിനുണ്ടായിട്ടും തികയാതെ വീണ്ടും കടം മേടിച്ച് പോകുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിക്കോണം, അവർ ലോകത്തിൽ നിന്നും സമ്പാദിക്കുകയാണ്.
അവർ ലോകത്തിൻ്റേത് മാത്രം സ്വന്തമാക്കുകയാണ്, അവർ ലോകത്തിൻ്റേത് മാത്രം ഉൾക്കൊള്ളുകയാണ്. അവർ ഇതിൻ്റെ ഉടയവനായ, ഇതിൻ്റെ ദാതാവായ, ഇതിൻ്റെ എല്ലാം കാരണഭൂതനായ, ഉദ്ധിതനായ ഈശോയെ തിരിച്ചറിയുകയോ ആ ശക്തിയിൽ ആശ്രയിക്കുകയോ ചെയ്യുന്നില്ല. അവിടെയാണ് അവർക്ക് പരാജയം, അവിടെയാണ് അവർക്ക് കുറവ്, അവിടെയാണ് അവർ സമ്പാദിച്ചിട്ടും അത് നിൽക്കാതെ വരിക, അവിടെയാണ് അവർക്ക് വീണ്ടും നിരാശയുണ്ടാവുക. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുന്നവർ മനസ്സിലായിക്കോണം, അവർക്ക് ഉദ്ധിതൻ്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിൽ വിശ്വാസം പോരാ. അവർക്ക് ഉദ്ധിതൻ ഒരു 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 ചിന്തയിലുണ്ടായിരിക്കും, അതല്ലെങ്കിൽ പള്ളിയിൽ വരുമ്പോൾ ഉണ്ടായിരിക്കും. മറ്റവസരങ്ങളിൽ ഉദ്ധിതൻ്റെ കാര്യമേ വിസ്മരിക്കുന്നു. എല്ലാത്തിൻ്റെയും ഉത്തരം ഒന്നേ ഉള്ളൂ, ഉദ്ധിതനായ ഈശോയുടെ സാന്നിധ്യം, ഉദ്ധിതനായ ഈശോയുടെ സ്നേഹം, ഉദ്ധിതൻ നമുക്ക് നൽകുന്ന കൃപാവരങ്ങൾ. ആ ഉദ്ധിതൻ്റെ മഹത്വം നമ്മൾ ദർശിക്കുന്നത് എപ്പോഴാണ്? അവനിൽ ആശ്രയം വയ്ക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 16:5 പറയുക, കർത്താവാണ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും, എൻ്റെ ഭാഗ്യദേയം അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവാണ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും, എൻ്റെ ഭാഗ്യദേയം അവിടുത്തെ കരങ്ങളിലാണ്. അതായത് ജീവിതത്തിൻ്റെ വിജയം, ജീവിതത്തിൽ പലപ്പോഴും പരാജയം വരുമ്പോഴാണ് പലപ്പോഴും തമ്പുരാനെ പലരും തേടുക. അത് പോരാ. ഇത് ഏത് സമയവും കൈപ്പേറിയ അവസരങ്ങളിലും വിജയത്തിൻ്റെ അവസരങ്ങളിലും ഒക്കെ കർത്താവിനെ ദർശിക്കണം, കർത്താവിനെ കാണണം, കർത്താവിന് ഭാഗ്യദേയം നിർണ്ണയിക്കണം. കർത്താവ് കൂടെയുള്ള തിരിച്ചറിവ് നമുക്ക് മാത്രം പോരാ, നമ്മുടെ കൂടെയുള്ളവർക്കും ശക്തി നൽകണം. ഒരു കുടുംബത്തിലെ ജീവിത പങ്കാളിൽ ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മറ്റാളികൾ ഇപ്പം വിശ്വാസം കണ്ടെന്ന് വരത്തില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ആഴമില്ലെന്ന് വരും. അങ്ങനെയുള്ളപ്പം വിശ്വാസമുള്ള ജീവിത പങ്കാളി എന്ത് ചെയ്യണം? മറ്റേ ആളെയും വിശ്വാസത്തെ രൂപപ്പെടുത്തി വളർത്തി ശക്തിപ്പെടുത്തണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുക, അതാണ് കർത്താവ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക. അതുകൊണ്ടാണ് ഒരേ ഗുണങ്ങളുള്ളതിനുള്ള വിവാഹത്തിൽ ഒന്നിപ്പിക്കുക. ഒരാൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു കഴിവാണ്, ഒരാൾക്കൊരു നന്മയുണ്ടെങ്കിൽ വേറൊരാൾക്ക് ആ നന്മ കാണില്ല. അപ്പം അങ്ങനെ കുറവുകളെ നിറവുകളാക്കുവാൻ, കുറവുകളെ അനുഗ്രഹങ്ങളാക്കുവാൻ ഉദ്ധിതൻ്റെ സാന്നിധ്യവും സമാധാനവും നമ്മളെ സഹായിക്കണം. ആരും ഒരു മനുഷ്യനും പൂർണ്ണരല്ല. മറ്റുള്ളവരുടെ സഹായത്താലാണ് ഉദ്ധിതൻ്റെ സ്നേഹത്തിൻ്റെ മാഹാത്മ്യം നമ്മൾ തിരിച്ചറിയുകയും ഉദ്ധിതനെ നമ്മൾ സംശീകരിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് വചനം പറയുക, നമ്മുടെ ഭാഗ്യദേയം ഉദ്ധിതനിലായിരിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ഉദ്ധിതനിൽ കൊടുക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായി ഉദ്ധിതനെ കാണണം. മറ്റൊരു മാർഗവും വിശ്വാസിക്കില്ല, മറ്റൊരു മാർഗവും ഒരു മനുഷ്യനുമില്ല, മറ്റൊരു മാർഗവും ഒരു മനുഷ്യനിലും പ്രത്യാശ നൽകത്തുമില്ല. ഏക പ്രത്യാശ ഉദ്ധിതനിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. തുടർന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ ഹൃദയം എപ്പോഴും സന്തോഷിക്കുകയും നിന്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യും, എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കും. എപ്പോഴാണ്? ഈ ഉദ്ധിതനിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ. അതാണ് സങ്കീർത്തനം 17:9 പറയുക, അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു, എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. ഇപ്പോൾ ഉറക്കമൊന്നുമില്ലാത്തവരെ, സമാധാന കേടുള്ളവരെ, ഒന്നിലും ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തവരെ, ഒന്നിലും തൃപ്തിയില്ലാത്തവരെ ഒക്കെ മനസ്സിലായിക്കോണം, അവർക്ക് ആരാണ് ഉദ്ധിതനെന്നും ഉദ്ധിതൻ എന്താണ് നമുക്ക് നൽകുന്നതെന്നും അറിഞ്ഞുകൂടാത്തവരാണ്. ഉദ്ധിതൻ നൽകുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമാണ്. ഉദ്ധിതൻ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചത്. അവൻ്റെ സഹനം നമുക്ക് ശക്തി നൽകും, അവൻ നേടിത്തന്ന രക്ഷ നമുക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്യും. ഈശോയുടെ പീഡാസഹനം പിതാവായ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു, ഈശോയുടെ കുരിശുമരണം പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു. അത് ഈശോ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചപ്പോഴാണ് ഈശോ പിതാവിന് പ്രിയപ്പെട്ട പുത്രനായി മാറിയത്. നമ്മളും ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാകുന്നത് നമ്മളിലുള്ള ദൈവികതം തിരിച്ചറിഞ്ഞ് ആ ദൈവികത പ്രകാരം ജീവിതം ക്രമവൽക്കരിച്ച് ദൈവത്തിൻ്റെ സമാധാനം സ്വന്തമാക്കുവാൻ പരിശ്രമിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാക്കി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിലുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയണം. അത് ദൈവം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് തന്നിരിക്കുക. നമ്മളുടെ ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് ഉദ്ധിതൻ്റെ സമാധാനം നമുക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർക്കും നൽകുവാൻ നമുക്ക് ഈ സമയം ഈശോയോട് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ ഈശോയെ, അങ്ങ് നൽകുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിന് സമ്മാനമായ സമാധാനം അനുഭവിക്കുവാൻ
ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഞങ്ങൾ അസ്വസ്ഥരാകുന്നതിൻ്റെ കാരണം അങ്ങാകുന്ന സമാധാനം എന്താണെന്ന് തിരിച്ചറിയാത്തതാണ്. ഞങ്ങൾ ധ്യാനിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു. ആ സമാധാനത്തിൽ എന്നും വസിക്കുവാൻ നിത്യതനായ ഈശോ എപ്പോഴും ഞങ്ങളുടെ കൂടെ വസിക്കട്ടെ. എപ്പോഴും ഞങ്ങളുടെ വലത്തുവശത്ത് നിൽക്കട്ടെ. ഞങ്ങളുടെ മുമ്പിലും പിമ്പിലും കാവലാളായിരിക്കട്ടെ. ഈശോയെ, ഉത്തതനായ ഈശോയെ സമാധാനമായി അങ്ങ് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരമോന്നതൻ ദൈവത്തെ ആരാധിക്കാം, താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം, താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഉത്തതനായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്കും ലോകത്തിനും നൽകുന്നത് അങ്ങയുടെ സമാധാനമാണല്ലോ. അങ്ങയുടെ സമാധാനം ഞങ്ങളിൽ നിലനിൽക്കുക അങ്ങയുടെ സമ്മാനമായ പരിശുദ്ധാത്മാവ് വഴിയാണല്ലോ. ഓ ദിവ്യകാരണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിച്ച് അങ്ങയുടെ സമാധാനം ഞങ്ങളെ നിലനിൽക്കട്ടെ. ഉത്തതനായ ഈശോയെ, അങ്ങ് പ്രത്യക്ഷപ്പെട്ട എല്ലാവർക്കും ആശംസിച്ചത് അവിടുത്തെ സമാധാനമാണല്ലോ. അത് തന്നെയാണല്ലോ ഓരോ പരിശുദ്ധ കുർബാനയിലും പുരോഹിതൻ ആശംസിക്കുമ്പോൾ ജനം സ്വീകരിക്കുക. സമാധാനം അങ്ങാണല്ലോ, ഈശോയാണല്ലോ സമാധാനം. ഉത്തതനായ ഈശോ ആണല്ലോ ഞങ്ങളുടെ സമാധാനം. അതേ ഈശോയെ, ആ സമാധാനം ഈ ആരാധക ബന്ധത്തിലേക്ക് ഈ സമയം അങ്ങ് ചൊരിഞ്ഞ് ഞങ്ങളിലേക്ക് കൃപ വർഷിക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സമാധാന രാജാവായ ദൈവകാരണമേ, അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും നിറയ്ക്കണമേ. പരിശുദ്ധയമ്മേ മാതാവേ, ഈശ്വര സമാധാനം ഞങ്ങളിൽ നിലനിൽക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കില്ലേ? അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണം വരെ മധ്യസ്ഥം പറയില്ലേ? ദിവ്യഗാനത്തിൻ്റെ ആശീർവാദം ഞങ്ങൾ തേടുമ്പോൾ ഞങ്ങൾ ഈശോയുടെ സ്വന്തം പുത്രന്മാരും പുത്രിമാരുമാകട്ടെ. ഈശോയുടെ സമാധാനം മക്കളായ ഞങ്ങളിൽ വാണരലട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരേ,
നിർമ്മലരായി ജീവിച്ചിടുക. സ്വർഗീയ പാതയമായ നഗരാരിൽ തിരുവോസ്തിയായി വന്നു നീ. സ്വർഗീയ പാതയമായ നഗരാരിൽ തിരുവോസ്തിയായി വന്നു നീ.